എല്ലാവർക്കും നമസ്കാരം. ഇത് നിങ്ങളുടെ സ്വന്തം ഐസക്. ഇന്ന് വന്നിരിക്കുന്ന ഒരു ട്രാവലിംഗ് വീഡിയോ അല്ല, നിങ്ങൾ തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും അല്ലേ. ഇന്ന് വന്നിരിക്കുന്ന മറ്റുള്ള വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ സ്റ്റുഡൻറ്റ് വിസ വരുന്ന വിദ്യാർത്ഥികൾ. ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ മാത്രമല്ല, ഏത് രാജ്യത്ത് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നോ ഈ സെയിം കാര്യം തന്നെ അറിയേണ്ടത്. അതിനെപ്പറ്റിയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഞാൻ ഇന്ന് സംസാരിക്കുന്നതാണ്. എങ്ങനെ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ മുതൽ നമുക്ക് എങ്ങനെ പി ആർ കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളുടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയെ പറ്റിയുള്ള കാര്യങ്ങളാണ്. എന്നാൽ സ്റ്റുഡൻറ്റ് ലൈഫും അവരുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പാർട്ട് ടൈം ജോബ് കിട്ടും, പിന്നെ പഠിത്തം കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റേ ബാക്കിലോട്ട് പോകാം, പിന്നെ എങ്ങനെ പി ആർ അവരാഗ്രഹിക്കുന്ന പോലെ പി ആർ എങ്ങനെ കിട്ടും, അതിനെപ്പറ്റി മൊത്തം കാര്യങ്ങൾ ഞാൻ ഇന്ന് സംസാരിക്കും. അതിനെപ്പറ്റി മുമ്പ് നമ്മൾ ടോപ്പിക്കിലോട്ട് പോകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കാര്യം വേറെ ഒന്നുമല്ല കേട്ടോ, എന്ന് പറഞ്ഞാൽ മൂന്നാലാഴ്ചകളായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ കാര്യം തന്നെ. അത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ അത് വീണ്ടും പറയുന്നത്. എന്ന് പറഞ്ഞാൽ മൂന്നാലാഴ്ചകളായിട്ട് എനിക്ക് ഇൻസ്റ്റയിൽ കുറച്ച് വിദ്യാർത്ഥികൾ, ഓസ്ട്രേലിയയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ എനിക്ക് കുറച്ച് മെസ്സേജ് അയച്ചായിരുന്നു. അവർക്ക് ഒരുപാട് സംശയങ്ങളാണ്. ഇപ്പോൾ ബോർഡറൊക്കെ ക്ലോസ്ഡ് ആണല്ലോ, അപ്പം അവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് ബോർഡറൊക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ചിലർ ഓൺലൈൻ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇപ്പം യൂണിയൊക്കെ ഓൺലൈൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ട്, നമുക്ക് ഓൺലൈനിൽ പഠിക്കാം. അപ്പോൾ അവർക്ക് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഇത് വരുന്ന ഇത്രയും ഫീസ് അടയ്ക്കുന്നതല്ല, അപ്പോൾ അവർക്ക് വരാനുള്ള ആഗ്രഹം ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഡൗട്ടുകൾ പഠിത്തം ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ പാർട്ട് ടൈം ജോബ് കിട്ടും, പിന്നെ എങ്ങനെ നമുക്ക് സ്റ്റേ ബാക്കിലോട്ട് അപ്ലൈ ചെയ്യാൻ പഠിത്തം കഴിഞ്ഞിട്ട്, പിന്നെ പി ആർ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം പി ആർ ആണ്. അതിനെപ്പറ്റി ഒരുപാട് സംശയങ്ങളായിരുന്നു, അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തു. എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്തൊപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന വേറെ ഒന്നുമല്ല, 6 വർഷം മുമ്പ് വന്നപ്പോൾ ഞാൻ സ്റ്റുഡൻറ്റ് വിസ വന്ന വിദ്യാർത്ഥിയായിരുന്നു. അപ്പം ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും എനിക്കിതുപോലെ ക്ലിയർ ചെയ്യാൻ യൂട്യൂബിൽ ആരും വീഡിയോ ഇട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു അന്നൊന്നും. അതുകൊണ്ട് വന്നപ്പോൾ ഒരുപാട് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ജോലിയൊന്നും കിട്ടാതെ കുറച്ച് കഷ്ടപ്പെട്ട് വന്നു. അത് കഴിഞ്ഞൊക്കെ നമ്മൾ ട്രാക്കിലായി. അപ്പോൾ നമുക്ക് പി ആർ കിട്ടി, സിറ്റിസനായി. അതെല്ലാം അതിനെപ്പറ്റി ഈ മറ്റുള്ളവർക്ക് ഞാൻ വന്ന വഴി മറ്റുള്ളവർക്ക് പറയുമ്പം അവർക്ക് കിട്ടുമ്പോൾ അതിനെപ്പറ്റി അറിയുമ്പോൾ വരുമ്പോൾ അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. അപ്പം എനിക്കറിയുന്ന കാര്യം നിങ്ങൾക്ക് വീഡിയോ ഇടാമെന്ന് ഞാൻ ചിന്തിച്ചു. എന്ന് പറഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ ഇതുപോലെ ആഗ്രഹിക്കുന്നുണ്ടാവും എന്തൊക്കെയാണ് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോകാം, ടോപ്പിക്കിലോട്ട് പോകാം. ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാം കേട്ടോ. എന്ന് പറഞ്ഞാൽ പലരും ഇനി ചിന്തിക്കുന്നേ ഉണ്ടാവുള്ളൂ ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങൾ എങ്ങനെ വരാനുള്ള ചിന്തിക്കുന്ന പോലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് അറിയത്തുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇൻ കേസ് മൊത്തം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് എനിക്ക് ഇതുപോലെ തന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെയും ഞാൻ പറഞ്ഞല്ലോ, ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പറയുന്നതും വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. സ്റ്റുഡൻറ് വിസയ്ക്ക് വേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം എന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല, ഐ എൽ ടി എസ് പാസ്സാവാതെ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിക്ക് പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ, കാനഡ, അമേരിക്ക, പിന്നെ അയർലാൻഡ്, യു കെ, ന്യൂസിലാൻഡ്, ഈ 6 കൺട്രിയിലോട്ട് പോകണമെങ്കിൽ, അതിൻ്റെ മേളിലൊരു കൺട്രി ഉണ്ടോ അറിയില്ല, ഇത്രയും കൺട്രി രാജ്യങ്ങൾക്ക് നമുക്ക് പഠിക്കാൻ പോകണമെങ്കിലോ, പി ആർ കിട്ടണമെങ്കിലോ, വർക്ക് വിസയ്ക്ക് പോകണമെങ്കിലോ, ഏതിലും എന്തിന് പോവാണെങ്കിലും ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാകണം. ഐ എൽ ടി എസ് മാത്രമല്ല, നമുക്ക് പി ടി ഉണ്ട്, ടോഫിൽ ഉണ്ട്, ഒ ഇ ടി ഉണ്ട്, പലതും ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ബോർഡ് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് പോരാം. അപ്പോൾ ഐ എൽ ടി എസിനെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ട്. ഐ എൽ ടി എസിനെ പറ്റി ഞാൻ പറയാം. ഐ എൽ ടി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കൗൺസിലിൻ്റെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ 4 മോഡ്യൂൾ പാസ്സാണം: റൈറ്റിംഗ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്. ഈ 4 മോഡ്യൂളും നമ്മൾ 6 ഇൻഡിവിജ്വൽ വേണം, ഓവറോൾ 6.5 വേണം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, അതിൻ്റെ നമുക്ക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേണ്ട 6 ആണ്, ഇൻഡിവിജ്വൽ, ഓവറോൾ 6.5 നമുക്ക് ഈ ഇത്രയും 4 എണ്ണത്തിൽ വേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് ചുമ്മാ പോയി, ഇപ്പം പലരും ചുമ്മാ പോയി എഴുതരുത്, അതിന് നമുക്ക് കോച്ചിങ് സെൻറ്റർ കേരളത്തിൽ ഒരുപാടുണ്ട്, അവിടെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ പി ടി ഐ എൽ ടി എസ് ഒരുപാട് പ്രാവശ്യം എഴുതിയവർക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയാം, അവർ കിട്ടുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു ചോയ്സ് ആണ് പി ടി എന്ന് പറഞ്ഞാൽ പി എസ് എൻ്റെ ആണ്, ഓസ്ട്രേലിയ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഓസ്ട്രേലിയക്ക് പി ആറിനോ എല്ലാത്തിനും പി ടി ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എല്ലാം പി ടി ഉപകാരപ്പെടും. പി എ ടി എന്ന് പറഞ്ഞാൽ പി എസ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ്, അത് നിങ്ങൾ ഓൺലൈനിൽ തന്നെയാണ്, ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ടെസ്റ്റ്. നിങ്ങൾ പോയി എക്സാം എഴുതിക്കാൻ 24 hours ഉള്ളിൽ റിസൾട്ട് വരും. പിന്നെ ആ റിസൾട്ട് കഴിഞ്ഞ് നിങ്ങൾക്കിപ്പോൾ കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ആഴ്ചയിൽ 5 ദിവസവും നിങ്ങൾക്ക് ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ഡേറ്റ് ബുക്ക് ചെയ്യാൻ നമുക്ക് അടുത്ത് തന്നെ കിട്ടും. അപ്പം അതുകൊണ്ട് കുറച്ചുകൂടി റിലയബിൾ ആയിട്ട് എനിക്ക് തോന്നി പി ടി. അപ്പോൾ നിങ്ങൾ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. അപ്പം പി ടിന്ന് നിങ്ങൾക്ക് പിന്നെ അതിൻ്റെ ഓഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ തന്നെ അതിൻ്റെ മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റ് ഒക്കെ നമുക്കത് കിട്ടും. പിന്നെ യൂട്യൂബിൽ ഒരുപാട് മെറ്റീരിയൽസ് കിട്ടും, ഇതിൻ്റെ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സാവുന്നേ ഉള്ളൂ. ഇപ്പോൾ കോച്ചിങ്ങിന് പോകാൻ പറ്റാത്തവർക്ക് ഈ ചോയ്സ് എടുക്കാം. അത് കിട്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ടോഫിലിനെ പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. ഈ 2 എണ്ണത്തിനും പിന്നെ ഒ ഇ ടി എന്ന് പറഞ്ഞാൽ മെഡിക്കലായിട്ടുള്ള ഇപ്പോൾ നഴ്സിംഗ്, അവർക്കൊക്കെ കുറച്ചുകൂടി എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന ഒ ഇ ടി ആയിരിക്കും. പിന്നെ ഇതാണ് ഈ രണ്ടിലും ഏതെങ്കിലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഐഎൽസും പി ടി യു ആണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾ ചൂസ് ചെയ്ത് ഈ സ്കോറ് ഡിസേർവ് സ്കോറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് കോഴ്സാണ് ചൂസ് ചെയ്യുന്നതെന്ന്
മനസ്സിൽ തീരുമാനമെടുക്കുക, ഇതാണ് ഞാൻ പഠിച്ചതാണ്, ഈ ബാക്ക്ഗ്രൗണ്ടാണ്. അത് തീരുമാനമെടുത്ത് എല്ലാവരുമായിട്ടുള്ള നിങ്ങൾക്ക് ഏതാ പഠിക്കാൻ പറ്റുന്നത് അത് തീരുമാനമെടുത്തിട്ട്, എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു ബാച്ചിലേഴ്സ് എഞ്ചിനീയർ ബി കഴിഞ്ഞാൽ ബി ടെക് കഴിഞ്ഞ വ്യക്തിക്ക് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ കഴിഞ്ഞാൽ ഒരാൾക്ക് മാസ്റ്റേഴ്സ് ഇൻ മെക്കാനിക്കൽ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ, അല്ലെ എം ബി എടുക്കാം, അങ്ങനെയുള്ള നമ്മുടെ മനസ്സിലൊക്കെ ചിന്താഗതി അല്ലേ. അപ്പോൾ ഏതാണ് ചൂസ് ചെയ്യുക, ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഏജൻറ്റിനെ കാണുക. ഏജൻറ്റിനെ കാണുമ്പോൾ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമുണ്ട്, ആർക്കും അറിയാത്തൊരു കാര്യമാണ്, പലർക്കും ഞാൻ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, അപ്പം നിങ്ങൾക്ക് അറിയാൻ സാധ്യത കുറവായിരിക്കും. നമ്മളിപ്പം ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികളും ഏകദേശം 99% സ്റ്റുഡൻറ് വിസയിൽ വരുന്ന വിദ്യാർത്ഥികൾക്കും ഇവിടെ പി ആർ ആണ്. ചിലർക്ക് ഇവിടുത്തെ വിദ്യാഭ്യാസം മതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഓസ്ട്രേലിയൻ പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമുക്ക് നാട്ടിൽ പോയിട്ട് ചിലർക്ക് ജോലി ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടാവും. അവർക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്, ഇപ്പം ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾ ഇത്രയും ഫീസ് കൊടുത്ത് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ പി ആർ കിട്ടണം, പെർമനന്റ് റെസിഡൻസി കിട്ടണം. അവർക്ക് വേണ്ടി പറയുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് എസ് ഒ ലിസ്റ്റിലുണ്ടോ എന്ന് നോക്കണം, സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റ്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് അതിൻ്റെ ലിങ്ക്. ആ ലിസ്റ്റിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പഠിത്തം കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പി ആർ കിട്ടില്ല. അപ്പോൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾ ടെൻഷൻ ആവാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അറിഞ്ഞ് വരണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു പി ആറിന് ലോഡ്ജ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾ എലിജിബിൾ ആവില്ല. അപ്പം അതിനുവേണ്ടി മുമ്പേ അറിഞ്ഞ് വരുന്നത് നല്ലതായിരിക്കും. എനിക്കറിയത്തില്ലായിരുന്നു, ഞാനിവിടെ വന്നപ്പോഴാണ് അതിനെപ്പറ്റി അറിഞ്ഞത്. അപ്പം ഞാൻ പറയട്ടെ, ഒരു എക്സാമ്പിൾ പറയാം. സ്കിൽ ലിസ്റ്റിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി എം ബി എടുത്ത് ഇവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. എം ബി എ ഒരുപാട് വർഷങ്ങളായിട്ട് സ്കിൽ ലിസ്റ്റ് ഇല്ലാത്ത പ്രോഗ്രാമാണ്. അപ്പോൾ ചിലർ ചിന്തിക്കും എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വ്യക്തി എം ബി എ എടുത്ത് വരുമ്പോൾ അവർ ചെയ്യേണ്ടത് മാസ്റ്റേഴ്സിന്, ഇപ്പം മെക്കാനിക്കലാണെങ്കിൽ മാസ്റ്റേഴ്സിന് മെക്കാനിക്കലിന് എടുക്കുക, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഇലക്ട്രോണിക് എടുക്കുക, ഇലക്ട്രിക്കലാണെങ്കിൽ അങ്ങനെ എടുക്കുക. ആ സ്കിൽ ലിസ്റ്റിലുള്ള ഏതാ പ്രോഗ്രാം അത് എടുക്കുക. അപ്പോൾ പലരും ചിന്തിക്കും ആ സ്കിൽ ലിസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങളുടെ കോഴ്സ് സ്കിൽ ലിസ്റ്റിലില്ല, നിങ്ങളൊരു ഒരു എന്താ പറയുക, ഒരു ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ വ്യക്തി എം ബി എടുക്കാൻ അവർക്ക് ചോയ്സ് ഉള്ളൂ അല്ലേ. അപ്പം അവർക്ക് വേണ്ടിയാണ് കേട്ടോ, ബാക്കിയുള്ളവർ ഇത് കേൾക്കുക പക്ഷേ തല കേട്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, അവർക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് പി ആർ കിട്ടാൻ വേണ്ടിയുള്ള ചോയ്സാണ് പറഞ്ഞിരുന്നത്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എം ബി എടുത്ത് തന്നെ വരിക എന്ന് പറഞ്ഞാൽ, ബാച്ചിലേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥി എം ബി എടുത്ത് വരിക. അപ്പോൾ ആരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ സ്കിൽ ലിസ്റ്റ് ഇല്ലാത്ത എല്ലാവരും ഇത് ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ, സ്കിൽ ലിസ്റ്റ് ഇല്ലാത്തവർ മാത്രം കേട്ടോ, ബാക്കി സ്കിൽ ലിസ്റ്റ് ഉള്ളവർ ഈ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് വന്നിട്ട് ചുമ്മാ കോംപ്ലിക്കേറ്റഡ് ആവത്തേയുള്ളൂ, വേറെ ഒന്നുമല്ല. നിങ്ങൾക്കുള്ള കോഴ്സ് പിന്നെ എന്തിനാണ് നിങ്ങൾ മാറണേ, അതുകൊണ്ടാണ് പറയുന്നത് അത് ചെയ്യാണ്ടിരിക്കുക. സ്കിൽ ലിസ്റ്റ് ഇല്ലാത്ത ഇപ്പം ബാച്ചിലേഴ്സ് ബിസിനസ് കഴിഞ്ഞ വ്യക്തി മാസ്റ്റേഴ്സ് എം ബി എ എടുക്കുവാണെങ്കിൽ അവർക്ക് എടുക്കേണ്ട ചോയ്സാണ് ഞാൻ പറയുന്നത്. ഇവിടെ വന്ന് കോഴ്സ് എടുക്കുമ്പം എം ബി എടുത്ത് വരിക, യൂണിവേഴ്സിറ്റി വന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് മാറാം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ എം ബി എടുക്കുക, ഇവിടെ മാസ്റ്റർ എം ബി എടുത്ത് വരിക, അപ്പം ബിസിനസ് ബാച്ചിലേഴ്സ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ എം ബി എടുക്കാൻ ഇവിടെ വരിക. എം ബി എടുക്കാൻ വന്ന് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എല്ലാം നിങ്ങൾക്ക് ഓഫർ ലെറ്ററൊക്കെ കിട്ടി, വിസ കിട്ടി, നിങ്ങൾ യൂണിവേഴ്സിറ്റി ഇവിടെ വന്നു പഠിക്കാൻ വന്നു, ഇവിടെ പഠിക്കാൻ വന്നിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിലോട്ടും നിങ്ങൾക്ക് മാറാം. പലരും ചിന്തിക്കും ഞാനിത് പഠിച്ച് പി ആറിന് വെക്കുമ്പം പ്രശ്നം വരില്ല, ഇല്ല ഒരിക്കലും വരില്ല. നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾക്ക് ഏത് കോഴ്സിലോട്ട് മാറാം എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ നാട്ടിലെ പോലെ അല്ല. ഇപ്പം ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പം ഞാൻ മെക്കാനിക്കൽ കഴിഞ്ഞ വ്യക്തിയാണ്, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അപ്പം ഞാൻ പറയുവാണെങ്കിൽ എനിക്ക് സിവിലോട്ട് മാറാം, സിവിൽ എഞ്ചിനീയർ ആവാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവാം പഠിക്കാം, മാസ്റ്റേഴ്സ് എടുക്കാം, ഏത് കോഴ്സിലോട്ടും എനിക്ക് മാറാനുള്ള ഫ്രീഡം ഉണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യരുത്, നാട്ടിൽ നിന്ന് നിങ്ങൾ പഠിച്ച റിലേറ്റഡ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് ഇവിടെ വന്നിട്ട് മാത്രമേ നിങ്ങൾ കോഴ്സ് മാറാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടത്തില്ല കേട്ടോ. റിജക്ഷൻ അടിക്കും, റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ റീഅപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നം വരും. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങൾ പഠിച്ച റിലേറ്റഡ് ആയിട്ട് തന്നെ വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി മാറാം, ഏത് കോഴ്സ് മാറാം, എന്ത് മാറാം, പക്ഷേ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ മാറണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീസ് നഷ്ടം വരും. ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വന്നു കഴിഞ്ഞാൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാറിയാൽ നിങ്ങൾക്ക് ഒരു ഫീസിന് നഷ്ടം വരത്തില്ല. നിങ്ങൾക്ക് സെമസ്റ്റർ ഫീസ് ആ ഫീസ് തന്നെ നിങ്ങൾ അടച്ചാൽ മതി, ഒരു മാറ്റമില്ല ആ യൂണിവേഴ്സിറ്റി തന്നെയാണെങ്കിൽ. ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മാറുവാണെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ യൂണിവേഴ്സിറ്റി അന്വേഷിക്കണം, അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എവിടെയെങ്കിലും എഴുതി വെച്ചോ, ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇപ്പോൾ സ്കിൽ ലിസ്റ്റ് ഇല്ലാത്ത വ്യക്തികളാണ് ഇത് ചെയ്യേണ്ടത്. സ്കിൽ ലിസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട്, നിങ്ങളത് കമ്പയർ ചെയ്യണം. പിന്നെ സ്കിൽ ലിസ്റ്റ് എല്ലാ വർഷവും മാറുന്നതാണ്, അപ്പോൾ അടുത്തത് ടെൻഷനായില്ലേ, ഒന്ന് ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞാൽ, ചില കോഴ്സുകൾ ഇവിടെ സ്റ്റേബിളായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ബി എസ് ഡബ്ല്യു, എം എസ് ഡബ്ല്യു, അങ്ങനെ ഒരുപാട് കോഴ്സുകളാണ്. നഴ്സിംഗ്, ഷെഫ്, ഇതൊക്കെ ഹൈ സ്കിൽഡാണ്. ഇവിടെ വേണ്ട ആവശ്യമുള്ള എന്ന് പറഞ്ഞാൽ അവരാവശ്യപ്പെടുന്ന ഇവരൊക്കെ ഇവിടെ ആവശ്യമുണ്ട്.
അപ്പോൾ ആ ഹൈലി സ്കിൽഡ് ആയ ആൾക്കാരെ ഞാൻ പറയാം. നമ്മൾ നോക്കേണ്ടത് 2020-19 മുതലുള്ള 2021 വരെയുള്ള നിങ്ങൾ കമ്പയർ ചെയ്യുക ഏതൊക്കെ കോഴ്സുകളാണ് സ്റ്റേബിളായിട്ട് നിൽക്കുന്നതെന്ന്. ആ കോഴ്സ് നിങ്ങളിപ്പോൾ സ്കിൽസ് ഇല്ലാത്തതാണെങ്കിൽ നിങ്ങൾ വന്നിട്ട് ആ കോഴ്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ BST അല്ല സോറി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് ബാച്ചിലേഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ BBA കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്കോട് വന്നിട്ട് ഷെഫ് കോഴ്സ് എടുക്കാം. ആ വ്യക്തിക്ക് സയൻസ് ഗ്രൂപ്പ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ ആ വ്യക്തിക്ക് നേഴ്സിംഗ് എടുക്കാം. ഒരു പ്രശ്നമില്ല, ആരും ഒരു പ്രശ്നം പറയില്ല. ഇവിടെ ഞാൻ പറയാം, എനിക്കറിയുന്ന ആൾക്കാരുണ്ട് ഡോക്ടർമാരുണ്ട്, അവർ നേഴ്സിംഗ് എടുത്തവരുണ്ട്, അവർക്ക് PR കിട്ടിയവരുണ്ട്. അതാ പറഞ്ഞത്, അങ്ങനെ ഒരു നമുക്കങ്ങനെ ഇവിടെ ഏത് കോഴ്സും എടുക്കാം, അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പം നിങ്ങൾ നാട്ടിൽ നിന്ന് ഏജൻറ്റിനോട് ചോദിക്കുമ്പോൾ ഏജൻറ്റ് പറയും അങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. നിങ്ങളതൊന്നും പറയണ്ട, നിങ്ങളിവിടെ ഏജൻറ്റ് നിങ്ങൾ വിസ വെക്കാൻ വേണ്ടി മാത്രം ചൂസ് ചെയ്യുക കേട്ടോ. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിലോട്ട് മാറാനുള്ള റൈറ്റ്സ് ഉണ്ട്. നിങ്ങൾ കോംപ്ലിക്കേഷൻ ആവാതിരിക്കാൻ വേണ്ടി വീണ്ടും പറയുക, നിങ്ങളുടെ സ്കിൽ ലിസ്റ്റിലുള്ള ഉണ്ടെങ്കിൽ ഒരിക്കലും കോഴ്സ് മാറരുതെന്ന് മാത്രമേ ഞാൻ അഡ്വൈസ് ചെയ്യത്തുള്ളൂ. മാറിക്കഴിഞ്ഞാൽ അത് ഒരുപാട് കോംപ്ലിക്കേഷൻ വരും. വേറെ ഒന്നുമില്ല, കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് PR ഒരിക്കലും ബാധിക്കത്തില്ല. നിങ്ങൾ കോഴ്സ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് PR ഫ്യൂച്ചറിൽ ബാധിക്കത്തില്ല. ഓക്കെ, അപ്പം നമ്മളത് മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ. ഞാൻ അടുത്തതിലോട്ട് പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏജൻറ്റ് ചൂസ് ചെയ്യാം. സ്റ്റുഡൻറ് വിസയിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, അപ്പം നമ്മളിത് അതിൻ്റെ മുമ്പ് ഇത് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. നമ്മൾ സ്റ്റുഡൻറ് വിസയിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഏജൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്യണം. നാട്ടിലെ ഏറ്റവും നല്ല ഏജൻറ്റ് ചൂസ് ചെയ്യണം, നല്ല റിവ്യൂ ഉള്ളതെന്നുള്ളതാണോ. എന്ന് പറഞ്ഞാൽ നല്ല ഏജൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. വേറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ വേണ്ടി നല്ല ബെസ്റ്റ് ഏജൻറ്റ് ചൂസ് ചെയ്യുക. എൻ്റെ കാര്യം ഞാൻ പേഴ്സണലായിട്ട് പറയണത് നാട്ടിലെ കേരളത്തിലെ എല്ലാ ഏജൻറ്റുമാരെയും വിളിച്ച് വെറുപ്പിച്ചൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ലൈഫാണ്. നമ്മൾ ഇത്രയും ഫീസ് കൊടുത്ത് വരുന്നതുകൊണ്ട് നമ്മളതിനെപ്പറ്റി അറിയണം. പല ആൾക്കാരും പലത് പറയും, ഏറ്റവും നല്ലത് ഞാൻ പറയുന്ന കാര്യം വെച്ച് കമ്പയർ ചെയ്യുന്ന ആൾക്കാർ നല്ലതുണ്ടെങ്കിൽ നിങ്ങളത് ചൂസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ചോദിക്കുന്ന ഉത്തരം കിട്ടുന്ന വ്യക്തികളെ എടുക്കുക. നിങ്ങൾ ചോദിക്കുന്നതിന് അവർ ഉത്തരം തരണം. എന്ന് പറഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന കമ്മീഷൻ നിങ്ങൾ കൊടുക്കുന്ന 5000 രജിസ്ട്രേഷൻ ഫീസ് മാത്രമല്ല, നിങ്ങൾക്കറിയാത്തൊരു കാര്യമാണ്, നിങ്ങൾ അടയ്ക്കുന്ന സെമസ്റ്റർ ഫീസ് ഉണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ വന്ന് പഠിക്കാൻ വിടുന്ന ഓരോ സെമസ്റ്റർ ഫീസ് ഒരു കമ്മീഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഹെസിറ്റേറ്റ് ചെയ്യാതെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കണം ഏജൻറ്റ് അടുത്ത്. അപ്പോൾ ഏജൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത പോലെ ഞാനിപ്പോൾ കേരളത്തിലെ എല്ലാ ഏജൻറ്റുമാരെ വിളിച്ച് നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ നിങ്ങൾ ചെയ്യുക, അന്വേഷിച്ചിട്ട് ചെയ്യുക, അതത്രേ ഉള്ളൂ. നിങ്ങൾ 100 പ്രാവശ്യം അന്വേഷിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം, എന്നാൽ മാത്രമേ കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പോൾ ഏജൻറ്റ് ചൂസ് ചെയ്തേ, നിങ്ങൾ അപ്പോഴത്തെ സ്റ്റെപ്പാണ് ഏജൻറ്റ് ചൂസ് ചെയ്തു. ഇനി ഞാൻ പറയാൻ പോണത് യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ്. നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ പലർക്കും ഉള്ള ചിന്തയുണ്ട്, എനിക്കും അങ്ങനെ ചിന്തയുണ്ടായിരുന്നു. ടോപ്പ് റാങ്ക് യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം പെർമനന്റ് റെസിഡൻസ് അല്ലെ PR ഇപ്പം കിട്ടും എന്നുള്ള ചിന്താഗതിൻ്റെ തെറ്റാണ് കേട്ടോ. നമ്മൾ ഓസ്ട്രേലിയ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും എല്ലാ യൂണിവേഴ്സിറ്റിയുടെ എല്ലാം പറയാൻ പറ്റില്ല, 98% ഞാൻ പറയാം, എനിക്ക് ബാക്കിയുള്ള ഉറപ്പില്ലാത്തതുകൊണ്ടാണ്, 98% പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. ഈ 98% ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളാണ്. നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിച്ചാൽ, ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും നമുക്കിവിടെ PRന് നമ്മൾ എലിജിബിളാണ്. നമുക്ക് 5 പോയിൻ്റ് ഇവിടെ പഠിച്ച 5 പോയിൻറ്റും കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത്രയും വലിയ യൂണിവേഴ്സിറ്റി പഠിക്കണം. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി വലിയ റാങ്കിൽ പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റി ആഗ്രഹമുള്ളവരുണ്ടാവും കേട്ടോ. എനിക്ക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ്റെ പലരുടെ ഡ്രീം ആയിരിക്കും, എനിക്ക് യൂണിവേഴ്സിറ്റി മോണാഷ് യൂണിവേഴ്സിറ്റി പഠിക്കാൻ എൻ്റെ ഡ്രീം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിൽ പഠിക്കാനുള്ള ഡ്രീം ഉണ്ടാവും. അതിനൊന്നും ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ അത് പഠിക്കാം കേട്ടോ. ഇപ്പം PR കിട്ടാനാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ലോ യൂണിവേഴ്സിറ്റി പഠിച്ചാൽ മതി. റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാം NITയുടെ മേലുള്ള, ഇവിടെ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൺപൂർ എന്ന് പറഞ്ഞാൽ 800 റാങ്കിലും, ഇവിടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി എല്ലാം 600 മേളിലാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും താഴ്ന്ന യൂണിവേഴ്സിറ്റി പോലും 600 റാങ്കിന് മേളിലാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ IIT പഠിക്കണമെങ്കിൽ അറിയാമല്ലോ, അതിൻ്റെ ടെസ്റ്റൊക്കെ പാസ്സാവണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി പഠിച്ചാലും ഇവിടെ ടോപ്പ് റാങ്ക് വരുന്ന യൂണിവേഴ്സിറ്റികളാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം യൂണിവേഴ്സിറ്റി, നിങ്ങളിപ്പം ഒരു കാര്യം പറയണം, ഇവിടുത്തെ ഫീസ് തുടങ്ങുന്ന കാര്യം കൂടി പറഞ്ഞിട്ട്, ഇവിടുത്തെ ഏറ്റവും ലോ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ 36 ലക്ഷമാണ്. 2-ഇയർ പ്രോഗ്രാം എടുക്കണമെങ്കിൽ, മാസ്റ്റേഴ്സ് എടുക്കണമെങ്കിൽ 36 ലക്ഷം രൂപയാണ് ഇവിടെ പഠിക്കണമെങ്കിൽ. അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, 36 ലക്ഷമാണ് ഇവിടെ 2-ഇയർ പ്രോഗ്രാം. ഇപ്പം മാസ്റ്റേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഇവിടെ 36 ലക്ഷം കൊടുക്കണം, 2-ഇയർ പ്രോഗ്രാം വരും. ഇപ്പം ബാച്ചിലേഴ്സ് എടുക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ 3 വർഷത്തെ, അതിന് അഡീഷണൽ എത്രയാണ് അതനുസരിച്ച്, ഏകദേശം 40 to 50 ലക്ഷം രൂപ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ടല്ല ബാച്ചിലേഴ്സിനെ പറ്റി, അത് ഏജൻറ്റായിട്ട് സംസാരിക്കണം. അപ്പോൾ ഈ മൊണാഷൊക്കെ പഠിക്കണമെങ്കിൽ ഏകദേശം 80 ലക്ഷം രൂപ മുതൽ 1 കോടി വരെ വരുന്നതാണ് യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണൊക്കെ പഠിക്കണത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ആലോചിച്ച് ഡിസിഷൻ എടുക്കണം കേട്ടോ. പക്ഷേ നിങ്ങൾ ചിന്തിക്കും, ഇത്രയും ഫീസൊക്കെ കൊടുത്ത് വന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഞാൻ 36 ലക്ഷം രൂപയുടെ കാര്യം പറയാം. 36 ലക്ഷം രൂപ നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ലോൺ എടുത്ത് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേ ബാക്ക് പീരീഡ് നിങ്ങൾക്ക് ഇതൊക്കെ അടച്ചു തീർക്കാന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ 2 വർഷം കൊണ്ട് ഇത് മൊത്തം അടച്ചു തീർക്കാന്നേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഒന്നും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഈ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയൊരു കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. പഠിത്തം കഴിഞ്ഞ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ കിട്ടി, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് PR കിട്ടി, അതെല്ലാം കിട്ടും. മനസ്സിലായോ? ഒരിക്കലും നിങ്ങൾ ചിന്തിക്കേണ്ട ഇത്രയും വലിയ ബാധ്യത അലയേറ്റെടുത്ത് വരണമെന്ന് ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് 2 വർഷം സ്റ്റേ ബാക്ക് പീരീഡ് നിങ്ങൾക്ക് ഫുൾ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം അടച്ചു തീർക്കാം.
അപ്പം നമുക്ക് അതൊക്കെ സംസാരിക്കാം കേട്ടോ, ഇതിനെപ്പറ്റി മൊത്തം മിക്സപ്പ് ചെയ്യുന്നില്ല. അപ്പം അത് അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി നമ്മൾ ഏജൻറ്റ് ചൂസ് ചെയ്തു, ഏജൻറ് നമ്മളുടെ ഡോക്യുമെൻസൊക്കെ എടുത്തു, നമ്മളിപ്പം പഠിച്ച ബാച്ചിലേഴ്സ് ആണെങ്കിൽ ബാച്ചിലേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്യുകയാണ് നമ്മുടെ ഓഫർ ലെറ്ററിന് വേണ്ടി. ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ ഓഫർ ലെറ്റർ നമുക്ക് കിട്ടുക ഫസ്റ്റ്. എനിക്ക് തോന്നുന്നു ഒരു ആഴ്ച, ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മൂന്നാലാഴ്ച കൊണ്ട് നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. കണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം ആൾക്കാരും അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരും സ്റ്റുഡൻറ്റ് വിസ വരുന്നത് എഡ്യൂക്കേഷൻ ലോണിലായിരിക്കും എനിക്ക് തോന്നുന്നു. ഞാൻ എഡ്യൂക്കേഷൻ ലോണിൽ വന്ന വ്യക്തിയാണ്, അപ്പോൾ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയാം. ഈ എഡ്യൂക്കേഷൻ ലോണിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഈ പറയുന്ന കാര്യമാണ്. നിങ്ങളിപ്പം എഡ്യൂക്കേഷൻ ലോണിൽ വരുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ബാങ്കിൽ പോകണം. ബാങ്കിൽ പോകുന്ന ബാങ്കിൽ പോയിട്ട് മാനേജറിനെ കാണുക. ബാങ്ക് ചൂസ് ചെയ്യുമ്പോഴുള്ള കാര്യം കൂടി പറയാം. എൻ്റെ അഭിപ്രായമാണ്, ഞാൻ എടുത്തത് നാഷണലൈസ്ഡ് ബാങ്കാണ്. നിങ്ങൾ നാഷണലൈസ്ഡ് ബാങ്ക് തന്നെ എടുക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കാണ് SBI, പഞ്ചാബ്, പിന്നെ എനിക്ക് പിന്നെ തോന്നുന്നു പിനെ നാഷണലൈസ്ഡ് ബാങ്ക് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലിസ്റ്റ് വരും. അതിൽ ഏത് ബാങ്കിൽ എടുക്കുക, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവായിരിക്കും. വളരെ കുറവെന്നാണ്, 11.something ആണ്. പക്ഷേ പ്രൈവറ്റിൽ പോകണമെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. നിങ്ങൾ എടുക്കാണ്ടിരിക്കുക, പ്രൈവറ്റ് എടുക്കാണ്ടിരിക്കുക, ഇത് തന്നെ എടുക്കുക എന്ന് പറഞ്ഞാൽ നാഷണലൈസ്ഡ് ബാങ്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് മാനേജറിൻ്റെ എടുത്ത് പോയി കഴിഞ്ഞാൽ മാനേജർ പറയാം, എനിക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകാൻ വേണ്ടിയാണ്, ഇതാണ് ഓഫർ ലെറ്റർ, കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞ് ബാങ്ക് മാനേജറിന് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് മാനേജർ ഒരു ചെക്ക് ലിസ്റ്റ് തരും. ഈ ഡോക്യുമെൻസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാം. എനിക്ക് ഒന്ന് ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാസത്തിനുള്ളിൽ ലോൺ ഇഷ്യൂ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസ് നിങ്ങൾ ഏജൻറ്റ് വഴി യൂണിവേഴ്സിറ്റിയുടെ അക്കൗണ്ടിൽ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടീഷണൽ ഓഫർ ലെറ്റർ മാറി കൺഫർമേഷൻ ഓഫർ ലെറ്റർ വരും. കൺഫർമേഷൻ ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസം, ഇപ്പോൾ ബോർഡർ ക്ലോസ്ഡ് ആയതുകൊണ്ട് എനിക്കതിനെപ്പറ്റി കറക്റ്റ് ആയിട്ടുള്ള അറിയത്തില്ല. ബോർഡർ വൺസ് ബോർഡർ ഓർഡർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ 2-3 മാസം കൊണ്ട് അല്ലെ 2 മാസം കൊണ്ട് മാക്സിമം നിങ്ങൾക്ക് വിസ കിട്ടും. വിസ കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷമുണ്ട് കേട്ടോ, എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷം ഭയങ്കര കേട്ടോ, പറയാൻ അറിയിക്കാൻ പറ്റത്തില്ല, അത്രയും വലിയ സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓസ്ട്രേലിയയിലോട്ട് വരികയാണ്. ഇപ്പം ബോർഡർ ക്ലോസ് ആയതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഓൺലൈനായിരിക്കും പ്രോഗ്രാം. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ചൂസ് ചെയ്യുന്നത് നല്ലതാണോ. ഞാൻ ആദ്യം ചിന്തിച്ചപ്പം ഓൺലൈൻ എടുക്കുന്നത് വളരെ ഒരു വിഡിത്തരമായിട്ട് ഞാൻ ചിന്തിച്ചു കേട്ടോ. പക്ഷേ അതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു, അതിനെപ്പറ്റി പഠിച്ചിട്ട് പറയുക, ഓൺലൈൻ എടുക്കുന്നത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾ ഓൺലൈൻ എടുക്കുമ്പം പല കാര്യങ്ങളും നിങ്ങൾക്ക് ബെനിഫിറ്റ് വരും. നിങ്ങൾക്ക് ഓൺലൈനിൽ പോയി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും എക്സ്പെൻസ് പല എക്സ്പെൻസ്, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കോമഡേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഫുഡിൻ്റെ എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ് ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടും. നാട്ടിലാണെങ്കിൽ പേരൻസ് നോക്കുമല്ലോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങൾക്ക് സ്റ്റേ ബാക്കിലൊന്നും നിങ്ങൾക്ക് ബാധിക്കത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ നിങ്ങൾ 3 മാസം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 മാസം നിങ്ങൾ ഓൺലൈനിൽ പഠിച്ച് നിങ്ങൾ ബോർഡർ ഓപ്പൺ ആയി തിരിച്ചു വരുവാണെങ്കിൽ ആ 3 മാസത്തെ എക്സ്പെൻസ് നിങ്ങൾ കുറഞ്ഞ് കിട്ടി, നിങ്ങൾക്ക് വർത്താണ് നോക്കുമ്പം. എന്ന് പറഞ്ഞാൽ 3 മാസത്തെ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പെൻസ് വരും. പിന്നെ നിങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്യണം, നിങ്ങൾ ഒരുപാട് ഇപ്പോൾ ചിന്തിക്കുന്നത് ഞങ്ങൾ പാർട്ട് ടൈം ജോബ് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഞാൻ പറയാം, പാർട്ട് ടൈം ജോബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് എക്സോസ്റ്റഡ് ആവും, പല കാര്യങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് കുറഞ്ഞ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും പഠനം കഴിഞ്ഞു. അതാണ് എൻ്റെ ഒപ്പീനിയൻ. അത് നിങ്ങൾ ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്ത് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ആലോചിച്ച് ചെയ്യാം. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓസ്ട്രേലിയ എത്തിയ കള കാര്യങ്ങളാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇനി ഞാൻ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് കാര്യത്തിലോട്ട് പോകട്ടോ. വേറെ ഒന്നുമല്ല, പലർക്കും പേരൻസിനാണ് ഏറ്റവും കൂടുതൽ കൺസേൺ മക്കളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ. പലരും ചിന്തിക്കും എൻ്റെ മക്കൾക്ക് ഇത്രയും ബാധ്യത ഏറ്റെടുത്തിട്ട് അവർ കോഴ്സ് കഴിയുമ്പോൾ അവർ അടച്ചു തീർക്കണമല്ലോ എന്നുള്ള ചിന്താഗതി ഉള്ളെങ്കിൽ ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ എൻ്റെ ലൈഫിലാണെന്ന് അറിയാവുന്ന 6 വർഷം ഞാൻ വന്നപ്പം എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് വന്നപ്പം എൻ്റെ പേരൻസ് ഇതുപോലെ തന്നെ പറഞ്ഞു, എൻ്റെ മോനെ നീ എടുക്കണ്ട, അവർക്ക് നീ എടുത്ത് ബാധ്യത ഇത്രയും ലോൺ എടുക്കണോ എന്നുള്ള ചിന്താഗതി വന്നു കേട്ടോ. അപ്പം ഞാനന്ന് എൻ്റെ അന്നത്തെ പ്രായത്തിൽ ഞാൻ പറഞ്ഞു, എനിക്ക് കമ്മിറ്റ്മെൻറ്റ് വേണ്ട, ഞാൻ സ്വന്തം എടുത്ത് അടച്ച് തീർത്തോളാം എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ എടുത്തു. പക്ഷേ അത് നല്ലൊരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നി കേട്ടോ. വേറെ ഒന്നുമല്ല, വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓ ഇത്രയും ലോൺ എടുത്ത് വന്നാൽ വേഗം PR എടുക്കണം എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലുള്ളിൽ വന്നു. അപ്പം നമുക്ക് അപ്പം നമ്മുടെ ഉള്ളിലൊരു ഒരു ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചിന്ത വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നമ്മൾ പേടി, നമ്മുടെ ലൈഫിലൊരു ഭയം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലാതെ കേട്ടോ. ഒരു സ്പാർക്കാണത്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആ ഉറപ്പ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ആ ഡിസിഷൻ എടുത്താൽ മതി കേട്ടോ. ഫാമിലിയിൽ ആലോചിച്ച് ചെയ്യണം. ഒരിക്കലും സ്വന്തം തീരുമാനം എടുക്കുമ്പോൾ അത് ഉറപ്പുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ പേരൻസൊക്കെ ആലോചിച്ച് അവരുടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ വേറെ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓസ്ട്രേലിയ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയ വന്ന് നിങ്ങൾ അറൈവ് ചെയ്താൽ ചിന്തിക്കും നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ ജോലി കിട്ടുമെന്ന്. അങ്ങനെ ചിന്തിക്കരുത്, നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ജോലി കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ. ചിലവർക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടും, ഇല്ലെങ്കിൽ വന്നിട്ട് നമ്മൾ ജോബ് ഹണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലും ജോലി റെസ്യൂമേ, നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ റെസ്യൂമേ ഉണ്ടാക്കി വരണം കേട്ടോ. നിങ്ങളൊരു എഞ്ചിനീയർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും റെസ്യൂമേൽ നിങ്ങൾ എഞ്ചിനീയർ ആണെന്ന് എഴുതരുത്, നിങ്ങൾക്ക് ജോലി കിട്ടില്ല.
ഇപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പം ഒരു 70% അല്ല 80-90% നിങ്ങൾ പഠിച്ച റിലേറ്റഡ് ആയിട്ട് കിട്ടില്ല ജോലി കേട്ടോ. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ജോലിയുടെ കാര്യം സംസാരിക്കാം. നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ പലരും ഡോക്ടർമാരും അല്ലെങ്കിൽ PhD റിസർച്ച് ലെക്ചേഴ്സ് അല്ലെങ്കിൽ എൻജിനീയേഴ്സ് ഹൈ പൊസിഷനിൽ നിൽക്കുന്ന പല ആൾക്കാരും ഇവിടെ വന്ന് പഠിക്കാൻ വരുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാനൊരു എൻ്റെ എക്സ്പീരിയൻസ് പറയാം, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പഠിച്ച റിലേറ്റഡ് ജോലി കിട്ടുമോ ഒന്ന് ചിന്തിച്ച് വരരുത്. അങ്ങനെ അറിയുന്ന കുറച്ച് പേരുണ്ട്, അവർ പഠിച്ച ജോലിയായി ചെയ്യത്തുള്ളൂ. അങ്ങനെ ചെയ്ത് വന്നാൽ നിങ്ങൾ അവിടെ നിങ്ങൾക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ വന്ന കാര്യം. നിങ്ങൾ എന്ത് ജോലി ചെയ്യാൻ തയ്യാറായിട്ട് ഇങ്ങനത്തെ രാജ്യങ്ങൾ വരിക, ഏത് രാജ്യത്ത് പോകുകയാണെങ്കിലും, ഇപ്പോൾ ഓസ്ട്രേലിയ മാത്രമല്ല ഏത് രാജ്യത്ത് പോകുകയാണെങ്കിലും നിങ്ങളുള്ളിലൊരു ചിന്ത ഉണ്ടാവണം, ഞാൻ എന്ത് ജോലിയും ചെയ്യാം എന്ന് പറഞ്ഞാൽ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യണം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഊബർ ഓടിക്കുക അല്ലെങ്കിൽ ക്ലീനിങ്ങോ അല്ലെങ്കിൽ കിച്ചൺ ഹാൻഡോ അങ്ങനെ എന്ത് ജോലി ചെയ്യാനുള്ള മനസ്സിലൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പം ഞാൻ ഡോക്ടറാണ് അല്ലെങ്കിൽ ഞാനൊരു എഞ്ചിനീയറാണ് ഞാൻ ഇത്രയും വലിയ പൊസിഷൻ നിന്നാളാണ് എനിക്കൊരിക്കലും കിച്ചൺ ഹാൻഡ് ആവാൻ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചിന്താഗതിയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലീൻ, ഈ ഇവിടുത്തെ രാജ്യത്ത് ഏത് ജോലിക്കും വിലയുണ്ട്, എല്ലാ ജോലിക്കും ശമ്പളമുണ്ട്. നമ്മുടെ നാട്ടിലെ മെൻറ്റാലിറ്റി ആയിട്ട് വരരുത്, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ പറ്റില്ല. മനസ്സിലായോ? അത്രയേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവർ തിരിച്ചു പോയിട്ടുമുണ്ട്, കോഴ്സ് കംപ്ലീറ്റ് അല്ലാതെ സ്റ്റേ ബാക്ക് പീരീഡ് കിട്ടാതെ അവർ തിരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ ഫുൾ ഫീസ് അടച്ച് വരുന്നവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ ആ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾ ചെയ്യേണ്ട. ഇപ്പം ഞാൻ പറഞ്ഞൊരു സാധാരണക്കാരുടെ കാര്യമാണ് പറയണത്. ഇപ്പോൾ വലിയ പൈസയുള്ളവരാണെങ്കിൽ നോ വറീസ്, നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നിങ്ങൾക്ക് പേരൻസ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. പക്ഷേ ഏത് ജോലിയും ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉള്ളവർ വരുമ്പം, അവർക്കിപ്പം സാധാരണക്കാരും വരുമ്പോൾ ഇത്ര ലോൺ എടുത്ത് വരുന്ന ആൾക്കാർ, ഞാൻ പറയുക ഏത് ജോലിയും ചെയ്യാനുള്ള തയ്യാറുള്ള മെൻറ്റാലിറ്റി ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു കാര്യം കേട്ടോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണത്, മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ജോലിയിലോട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമുക്കിപ്പം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് ഇപ്പം ഇൻ കേസ് നിങ്ങൾക്കൊരു റെസ്റ്റോറൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഒരു വെയർഹൗസിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഗ്രോസറി ഷോപ്പായിരിക്കും, ഇങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ ഇരിക്കും ജോലി വരുന്നത്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടിയില്ല, ഇപ്പം എനിക്കൊരു ഉറപ്പ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ജോലി കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുവാണെങ്കിൽ വേറൊരു ചോയ്സ് ഉണ്ട്, ഇവിടെ ഒരു ക്രാഷ് കോഴ്സ് ചെയ്യുക നിങ്ങൾ എന്ന് പറഞ്ഞ് ഏജ് കെയർ എന്ന് പറഞ്ഞ് ഇവിടെ നമ്മുടെ പ്രായ ആൾക്കാരെ നോക്കുന്ന ഏജ് കെയർ നേഴ്സിംഗ് ഹോം എന്ന് പറയും, അവിടെ ഒരു കോഴ്സ് ഉണ്ട്. ഇവിടെ കോഴ്സ് ചെയ്യാതെ നമുക്ക് സർട്ടിഫിക്കേഷൻ ഇല്ലാതെ ഇവിടെ ഒരു ജോലി നല്ല ജോലികൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ ഹെൽത്ത് സെക്ടേഴ്സിൽ ജോലി ചെയ്യാൻ പറ്റില്ല, മനസ്സിലായോ? അപ്പോൾ ഏജ് കെയറിൽ വർക്കണേ സർട്ടിഫിക്കറ്റ് 3 എടുക്കുക, സർട്ടിഫിക്കറ്റ് 3 എടുത്ത് കെയർ കോഴ്സ് എടുക്കുക. കോഴ്സ് എടുത്തിട്ട് നമ്മൾ ഏകദേശം 1 lakh നമ്മുടെ ഇൻഡ്യൻ മണി എനിക്ക് തോന്നുന്നു ഫീസ്, എനിക്കറിയില്ല എക്സാക്റ്റ്. ആ ഫീസ് കൊടുത്താണെങ്കിലും നിങ്ങൾക്ക് ഒരു ഒരു മാസത്തെ ഫീസ് ശമ്പളത്തിൽ നിന്ന് അത് അടച്ചു തീർക്കാം. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജോബിന് ഗ്യാരണ്ടി ഉണ്ടാവും, ഏജ് കെയർ ജോബ് കേട്ടോ. നേഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്താൽ ഏത് രാജ്യത്ത് പോകണമെങ്കിലും ഇത് നല്ലൊരു ചോയ്സാണ് ഏജ് കെയർ. പിന്നെ നിങ്ങൾക്ക് ശമ്പളം, നല്ലൊരു ശമ്പളമുണ്ട്. നിങ്ങൾക്ക് ഈ എടുക്കുന്ന നിങ്ങൾ ഈ കോഴ്സിൻ്റെ ഫീസ് നിങ്ങൾക്ക് ഒരു ഒരു മാസത്തെ ശമ്പളം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോർനൈറ്റിലെ ശമ്പളം കൊണ്ട് നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. നല്ല $23 to $28 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. വീക്കെൻഡിലാണെങ്കിൽ ശനി ഞായർ വർക്ക് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ശമ്പളമുണ്ട്, 36-35 കിട്ടുന്നവരുണ്ട്. അപ്പം നല്ലൊരു പേരായിട്ടുള്ളതാണ് ഏജ് കെയർ. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ലേ മാത്രമേ വരിക, കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ ഈ ജോബിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ജോബിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ കോഴ്സ് പഠിച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. മനസ്സിലായോ? ഇതൊരു ഗൈഡൻസ് ആണ്, നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാം. എന്നൊക്കെ വ്യക്തിപരമായുള്ള ആഗ്രഹം നല്ലതാണ്, ജോബ് ഗ്യാരണ്ടി ഉള്ള ജോബാണ്, അപ്പം നല്ലൊരു കാര്യമാണ്. പിന്നെ ഡിസേബിലിറ്റി സെൻ്ററിലും നല്ലതാണ്, ആ കോഴ്സും ചെയ്താൽ നല്ലതാണ്, നല്ല ശമ്പളമാണ്, ജോബ് ഗ്യാരണ്ടി ഉള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ജോബ് കിട്ടി, നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ വരുന്ന വിദ്യാർത്ഥികളാണ്, പിന്നെ പല ആൾക്കാരും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പം ലീഗൽ അവേഴ്സ് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഫോർട്ട്നൈറ്റ്ലി 40 hours ആണ് ലീഗൽ അവേഴ്സ്. ഇപ്പം ഇൻ കേസ് നിങ്ങൾക്ക് പല ആൾക്കാരും, ഇപ്പം ഞാൻ കണ്ടതാണ് നോർത്ത് ഇന്ത്യൻസിലാണ് കണ്ടത്, പഞ്ചാബികളിലാണ് കണ്ടത്, ഞാൻ ഡിസ്ക്രിമിനേറ്റ് ചെയ്യല്ല, പക്ഷേ ഞാൻ കണ്ട കാര്യം പറയുവാണ്, അവർ കണ്ടതെന്ന് പറഞ്ഞാൽ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറയുക ഒരിക്കലും ചെയ്യരുത് ഇല്ലീഗൽ വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കും, അവർ പറയും എടാ നീ വർക്ക് ചെയ്തോ, നിനക്ക് വർക്ക് ചെയ്തെന്ന് ആരും പിടിക്കത്തില്ല. പക്ഷേ ഇവിടുത്തെ ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് അവർ പിടിച്ച് കഴിഞ്ഞാൽ, സാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്ന പറയുക, സ്ട്രൈറ്റ് നിങ്ങൾ ഡീപ്പോർട്ടേഷനാണ്, നിങ്ങൾക്ക് ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല. ഇവിടുത്തെ ലോ അനുസരിച്ച് നിങ്ങൾക്ക് 20 hours അല്ലെങ്കിൽ 40 hours പോർ ഫോർനൈറ്റ് വർക്ക് ചെയ്തത് തന്നെ നിങ്ങളുടെ എക്സ്പെൻസ് ഇവിടെ മീറ്റ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? നിങ്ങൾക്ക് നല്ല ശമ്പളമുണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ഫീസ് അടയ്ക്കാം എന്നുള്ള ചിന്ത വരരുത്. നിങ്ങൾ മൊത്തം പറ്റുമെങ്കിൽ മാക്സിമം നിങ്ങൾ ലോൺ എടുത്ത് തന്നെ വരിക, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഫുൾ എമൗണ്ട് അടച്ചിട്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ ജോലി ചെയ്യുക, അതേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പെൻസ് അതിനകത്ത് മീറ്റാവും. ഒരിക്കലും ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ ലോണിലോട്ട് അടയ്ക്കാൻ നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്യുമ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരും, നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ PR കിട്ടില്ല.
നിങ്ങൾ ഇത്രയും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ ഇവിടെ സെക്കൻഡ് സെമസ്റ്റർ കഴിഞ്ഞ് നിങ്ങൾ ഇല്ലീഗലായിട്ട് വർക്ക് ചെയ്ത് പിടിച്ചു, അത് സാക്ക് ചെയ്തു, നിങ്ങൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിപ്പോർട്ടേഷൻ, നിങ്ങൾ പഠിച്ചതും വെറുതെ, നിങ്ങൾ അടച്ച പൈസയും വെറുതെ, നിങ്ങളെല്ലാം കുളമാകും. അതുകൊണ്ട് നമ്മളിവിടെ ഏത് രാജ്യത്ത് വരെയാണ് അവിടുത്തെ നിയമം പാലിക്കുക നല്ലതായിരിക്കും. അപ്പം ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കണം, ഒരിക്കലും മറ്റുള്ളവർ നിങ്ങൾ ടെംപ്റ്റ് ചെയ്യും ഒരിക്കലും മനസ്സാടരുത്. ലീഗലി 40 hours പെർ ഫോർ നൈറ്റ് വർക്ക് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ ചിലവുകളെല്ലാം നടക്കും. ഓക്കെ, അടുത്തത് നമ്മൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇവിടെ അക്കോമഡേഷനൊക്കെ നിങ്ങൾക്ക് വരുമ്പം, നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ, നിങ്ങൾ ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയതാണ്, നിങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സായിട്ട് വരിക. ഫ്രണ്ട്സായിട്ട് വരുമ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 4-5 പേരായിട്ട് വരുമ്പം ഒരു വീട് റെൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ റെൻറ്റുകൾ, മനസ്സിലായോ? ഇപ്പം അവിടുത്തെ വാട്ടർ ബില്ല്, ഗ്യാസ് ബില്ല്, അവിടുത്തെ എല്ലാ യൂട്ടിലിറ്റി ബില്ല് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഫുഡ് എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, കുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഒരുപാട് സഹായമായിരിക്കും. ഫ്രണ്ട്സായിട്ട് ഒരു കാർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുക്കാം, യൂണി പോകാൻ വേണ്ടി മാത്രം. പിന്നെ ഇവിടുത്തെ അതൊക്കെ നല്ലതായിരിക്കും ഫ്രണ്ട്സായിട്ട് വരുവാണെങ്കിൽ, മനസ്സിലായോ? ഒറ്റയ്ക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ പോയി ഷെയർ അക്കോമഡേഷന് താമസിക്കാം, നല്ല ചോയ്സ്. ഇവിടെ ഒരുപാട് ഷെയർ അക്കോമഡേഷൻ കിട്ടും, അതൊക്കെ ചെയ്യുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന സ്റ്റേറ്റ്, നിങ്ങൾ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ്, ഇപ്പം യൂണിവേഴ്സിറ്റിയുള്ള യൂണി, ഇപ്പം യൂണി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയാണ്, ഈ യൂണിവേഴ്സിറ്റിയുള്ള എടുത്തന്നെ അക്കോമഡേഷൻ നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ചിലവ് കുറയും. ഇപ്പം ഇപ്പോഴെവിടെ എല്ലാ യൂണിവേഴ്സിറ്റികളും വരുന്നത് ഒരു സിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഷോപ്പുകളെല്ലാം അടുത്തുള്ളതായിരിക്കും, വീടുകളെല്ലാം അടുത്തുള്ളവിടത്താണ് യൂണിവേഴ്സിറ്റികൾ വരുന്നത് എൻ്റെ കണ്ണിൽ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കണം യൂണിവേഴ്സിറ്റി എവിടെയാണ്, അതിൻ്റെ അടുത്ത് അക്കോമഡേഷനൊക്കെ ഉണ്ടോ, നിങ്ങളതെല്ലാം നോക്കി ചൂസ് ചെയ്യാം. വന്ന ഉടനെ നിങ്ങൾക്ക് അക്കോമഡേഷൻ കിട്ടിയില്ല, എവിടെ നിന്ന് കിട്ടിയാൽ താമസിക്കുകയാണ്, പ്രശ്നമില്ല, അത് നിങ്ങൾ മാറിയാൽ മതി, മനസ്സിലായോ? നിങ്ങൾ റെൻറ്റിന് എടുക്കരുത്, നിങ്ങൾ ഷെയർ അക്കോമഡേഷൻ ആണെങ്കിൽ 2 weeks നോട്ടീസ് കൊടുത്താൽ നിങ്ങൾക്ക് മാറാമെന്നേ ഉള്ളൂ, മനസ്സിലായോ? നിങ്ങൾക്ക് മാറി വേറെ വീട് നോക്കാം യൂണിവേഴ്സിറ്റിയുടെ അടുത്ത്, മനസ്സിലായോ? പിന്നെ ട്രാൻസ്പോർട്ടേഷനൊക്കെ എടുത്തുണ്ടെങ്കിൽ ട്രെയിനൊക്കെ എടുത്തുള്ള അക്കോമഡേഷൻ നോക്കിയെടുക്കുക. അപ്പം അത് ക്ലിയർ ആയല്ലോ. ഇനി വന്നു കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞു, പിന്നെ നമ്മൾ എങ്ങനെന്താ ചെയ്യണം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ ബാക്ക് കിട്ടും. നമ്മളിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് സ്റ്റേ ബാക്കിലോട്ട് അപ്ലൈ ചെയ്യണം, അത് വിസയാണ്, സ്റ്റേ ബാക്ക് വിസ. അത് വിസ മാറണം, സ്റ്റുഡൻറ്റ് വിസയിൽ നിന്ന് സ്റ്റേ ബാക്ക് ടെമ്പററി റെസിഡൻറ്റ് എന്ന് പറഞ്ഞ വിസ കിട്ടും. ആ വിസയിലോട്ട് മാറി നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വെക്കേഷൻ ടൈമിൽ ഫുൾ ടൈം വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കോവിഡിൻ്റെയൊക്കെ ആയതവർ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്, നമുക്ക് കുറച്ചുകൂടി മണിക്കൂർ വർക്ക് ചെയ്യാം. അതെനിക്കറിയില്ല, അത് നിങ്ങൾ വന്നിട്ട് യൂണിയിൽ അന്വേഷിക്കുക, യൂണിവേഴ്സിറ്റി അന്വേഷിച്ച് അവർ പറഞ്ഞു തരും, അതിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അവരോട് ചോദിച്ചാൽ എല്ലാം പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ നമ്മളത് ഈ വെക്കേഷൻ ടൈമിലും പിന്നെ കോഴ്സ് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് പീരീഡിൽ ഫുൾ ടൈം വർക്ക് ചെയ്ത് നമ്മളുടെ, ഇപ്പം നിങ്ങൾക്ക് ലോൺ ഉണ്ടെങ്കിൽ ലോണൊക്കെ അറ്റാച്ച് തീർത്ത് സന്തോഷവാനാവാം. പിന്നെ നമ്മൾ അടുത്തത്, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ ചെയ്യേണ്ടത് നിങ്ങൾ ലോണിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ പി ആറിനുള്ള കാര്യങ്ങൾ ചെയ്യണം. പി ആർ നിങ്ങൾ അറിഞ്ഞാൽ എസ് ഒ ലിസ്റ്റ്, ഞാൻ പറഞ്ഞാൽ സ്കിൽ ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട്, ആ ലിസ്റ്റിലുള്ള പ്രോഗ്രാമാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാന്ന്, ഇപ്പോൾ ഇൻ കേസ് നിങ്ങളില്ല, നിങ്ങളുടെ ആക്സിഡൻറ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഏജൻറ്റ് രജിസ്റ്റേർഡ് ഏജൻ്റ് ആയിട്ട് ഇവിടെ സംസാരിക്കുക, ഇവിടുത്തെ രജിസ്റ്റേർഡ് ഏജൻറ്റ്, നാട്ടിലല്ല, ഇവിടുത്തെ രജിസ്റ്റേർഡ് ഏജൻ്റ് ആയിട്ട് പി ആറിന് വെക്കുമ്പോൾ അന്വേഷിച്ച് അവരോട് സംസാരിച്ച് അവർ പറഞ്ഞു തരും ഇതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. മെയിലി നിങ്ങൾക്ക് വേണ്ട വരുന്നത്, നിങ്ങൾ കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടത് IELTS ആയിരിക്കും, IELTS സ്കോർ മീറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 7 മതിയായിരിക്കും. ഇപ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത വിദ്യാർത്ഥി പി ആറിന് അപ്ലൈ ചെയ്യണമെങ്കിൽ 8 വേണം. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യണം. ഒരു കോച്ചിങ് സെൻറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് പി ആറിന് വെക്കുക. വൺസ് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് പീരീഡ് നിങ്ങൾ പി ആറിന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പി ആർ കിട്ടുക, സ്റ്റേ ബാക്ക് പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പി ആർ കിട്ടും, മനസ്സിലായോ? പിന്നെ സ്റ്റേ ബാക്കിൻ്റെ പീരീഡിൽ നിങ്ങൾക്ക് പി ആറിന് അപ്ലൈ ചെയ്ത് പി ആറിന് വെയിറ്റ് ചെയ്യുക. വൺസ് പി ആർ കിട്ടി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെഡിക്കെയർ കിട്ടും, മെഡിക്കലെല്ലാം ഫ്രീ ആണ്. പിന്നെ പലതും നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടും, ഫാമിലി ആണെങ്കിൽ ഫാമിലിക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവിടെ ബെനിഫിറ്റ്സ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. ഇത്രയും വർഷം നിങ്ങൾ നിന്ന കോഴ്സിൻ്റെയും വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് 1 year അല്ലെങ്കിൽ 1.5 years കഴിഞ്ഞ് നിങ്ങൾ, അല്ലെങ്കിൽ ലീഗലായിട്ട് നോക്കുമ്പോൾ 4-5 years കഴിഞ്ഞാൽ സിറ്റിസൺ അപ്ലൈ ചെയ്യാൻ പറ്റും പി ആറിന് വന്നു കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് 1 or 2 years നിങ്ങൾക്ക് സിറ്റിസൺ അപ്ലൈ ചെയ്യാൻ പറ്റും. സിറ്റിസൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവിടുത്തെ പൗരത്വം കിട്ടി, അതിന് എക്സാം ഉണ്ട്, സിറ്റിസൺ എക്സാം ഉണ്ട്, ആ സിറ്റിസൺ എക്സാം ഒക്കെ പാസ്സായി അവരുടെ ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ടാണ് നമുക്ക് പൗരത്വം കിട്ടുന്നത്. അതൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏത് രാജ്യത്തും ഓൺ അറൈവൽ വിസയാണ്, നമുക്ക് എവിടെ ഏത് രാജ്യത്തും പോവാം. നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടായതുകൊണ്ട് നമുക്ക് പല രാജ്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. ഈ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് പവർഫുള്ളാണ്, നമുക്ക് ഏത് രാജ്യത്തും പോവാം കേട്ടോ. അതാ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് വരുമ്പോഴുള്ള നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ പലതും ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഒരിക്കലും ചിന്തിക്കേണ്ട നിങ്ങൾ ഇത്ര എമൗണ്ട് വന്ന് പഠിച്ചു വരുന്നതാണ്, പറയാം റിസ്ക് എടുക്കണം, റിസ്ക് ലൈഫിൽ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്കൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആലോചിച്ച് ചെയ്യണം. ഞാൻ പറയുന്നല്ലോ, ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് അഡ്വൈസ് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ആലോചിച്ച് യുക്തം പോലെ ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ പറയണതെല്ലാം നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയണില്ല. ഇതിനകത്ത് ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, മനസ്സിലായോ? അപ്പം ഞാനിത് പറഞ്ഞു. ഇനി വേറെ ഒന്നും എനിക്കിനി പറയാനില്ല. നിങ്ങൾക്ക് എന്ത് സംശയം, ഞാൻ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിൽ വീഡിയോ തന്നെ പറഞ്ഞതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് നമ്മൾ സംസാരിച്ച സ്റ്റുഡൻറ്റ് വിസയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഉറവുകൾ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടോ എൻ്റെ തലക്കേറി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുമല്ല എന്ന് പറഞ്ഞാൽ, ഒരുപാട് വിദ്യാർത്ഥികൾ ഇതുപോലെ വരുന്നുണ്ട്, അവർക്കറിയാതെ വരുമ്പോൾ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യുക. പിന്നെ ഓസ്ട്രേലിയ മാത്രമല്ല, ഏത് രാജ്യത്ത് നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ പോകുന്നു അവർക്കൊക്കെ ഈ പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ജോലി, എല്ലാം ഇതുപോലെ തന്നെ കിട്ടും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിനെ പറ്റി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഇന്നത്തെ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് ചാനലാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ചാനലായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പല രാജ്യങ്ങളിലും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ പാഷനാണ്, എനിക്ക് ഭയങ്കര ജീവനാണ് ട്രാവലിംഗ്. അപ്പോൾ അതിനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറെ രാജ്യങ്ങൾക്ക് പോകാൻ വേണ്ടി സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം വൺസ് ബോർഡർ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഞാൻ വേറെ രാജ്യങ്ങൾക്ക് പോകും. പിന്നെ അവിടുത്തെ വിസയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം മറക്കരുത്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നത് അതുവരെ പാക്കലാം.